അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈദിക സഹോദരങ്ങളെ, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ഭാരവാഹികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ വാർഷിക സമ്മേളനം ഇവിടെ നടത്തപ്പെടാറുണ്ട്. ഇന്നലെ വരെയും പരിശുദ്ധ സുന്നകദോസ് സമ്മേളനമായിരുന്നു ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന സമ്മേളനം. പിറ്റേ ദിവസം പലപ്പോഴും ഇതിൽ വന്ന് സംബന്ധിക്കാൻ എത്തപ്പാടികളും നമ്മൾ കഴിയാറില്ല. പക്ഷെ എന്നിരുന്നാലും സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം ഗൗരവമായി എടുക്കുമ്പോൾ നാം എത്രമാത്രം ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തത്തക്കവണ്ണം പ്രവർത്തിക്കണമെന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. കാരണം നാളത്തെ സഭയുടെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും എന്ന് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെയാണ് നാം കൂടുതൽ അത് വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് ദൈവത്തോട് ചേർന്ന് നടന്ന് ജീവിപ്പാനും അതുപോലെ തന്നെ സഭയുടെ സത്യവിശ്വാസത്തെ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുവാനും മൂല്യബോധമുള്ള നിലയിൽ അവരെ ജീവിച്ച് ലോകത്തിനും സഭയ്ക്കും കുടുംബത്തിനും ദൈവത്തിനും കൊള്ളാകുന്നവരായി തീരേണ്ടതുണ്ട്. അതിന് ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തപ്പെടേണ്ടത് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലാണ്. പരമാവധി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കഴിവിനപ്പുറമായി നാം അത് പൂർത്തീകരിക്കുന്നുണ്ട്, ചെയ്തു തീർക്കുന്നുണ്ട്. അഭിവന്യ ഐരന്യ സെരിമേനയുടെ നേതൃത്വത്തിൽ അതിശക്തമായ നിലവാരം അതിന് ഉണ്ടാകുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഈയിടെയായി അന്തരിച്ച ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ മരണം വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹം ഏറ്റവും അധികം വാത്സല്യത്തോടെ കണ്ടിരുന്നത് വിദ്യാർത്ഥി ലോകത്തെയാണ്, കുട്ടികളെയാണ്. 2012 മലങ്കര സഭയുടെ കാതോലിക്കേറ്റ് സെൻറ്റിനറി ആഘോഷിക്കാൻ ഇവിടെ നിന്ന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ആദ്യമായി വെച്ച വ്യവസ്ഥ 3/4 മണിക്കൂർ കുട്ടികളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കാമെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രോഗ്രാമിന് ഞാൻ വരുന്നുള്ളൂ എന്ന് പറയുകയുണ്ടായി. നമ്മൾ ആ വ്യവസ്ഥ സമ്മതിച്ചു, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമായതുകൊണ്ട്. പോകട്ടെ, അദ്ദേഹം അന്തരിച്ച ആ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ വന്ന പത്രവാർത്തകളിൽ വളരെ ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. എവിടെയോ പത്രപ്രതിനിധികൾ അദ്ദേഹത്തെ ചുറ്റി നിന്നുകൊണ്ട് ചോദിച്ചു, അങ്ങ് ആരായിട്ട് അറിയപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ശാസ്ത്രകാരനാണ്, മിസൈൽ മാനാണ്, ഗ്രന്ഥകാരനാണ്, പണ്ഡിതനാണ്, ഒരുപാട് ഒരുപാട് തൂവലുകൾ അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് ചേർക്കപ്പെടേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ പത്രപ്രതിനിധികളോട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അധ്യാപകനായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. സാധാരണ ആരുടെയും മനസ്സിൽ വരാത്തൊരു ഉത്തരമാണത്. ശാസ്ത്രകാരനെന്നോ മുൻ രാഷ്ട്രപതിയെന്നോ ഒക്കെ അറിയപ്പെടുന്നതാണ് ചരിത്രത്തിൽ കൂടുതൽ സ്ഥാനം ലഭിക്കുവാൻ ഇടയാകുന്നത് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഞാനൊരു അധ്യാപകനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ അന്ത്യവും ഷില്ലോങ്ങിൽ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച് കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിന് അടുത്താണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തി വാർത്ത് എടുക്കുന്ന കാര്യത്തിൽ
ഒരു അധ്യാപക സേവനമുണ്ട്. അധ്യാപക സേവനം എന്ന് പറയുന്നത് ദൈവികവും വേദശാസ്ത്രപരമായ അറിവുകൾ പകർന്നു കൊടുക്കുക മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വ ഭാവം തന്നെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു മാതൃക ജീവിതവും ഭാവവും ജീവിത ശൈലിയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇത് വളരെ 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 ഗൗരവത്തോടെ നമ്മൾ എടുക്കണം. കാരണം ആധുനിക കാലഘട്ടത്തിലെ മൂല്യങ്ങൾക്ക് വിലയില്ലാതായിരിക്കുന്നു. മൂല്യങ്ങൾ മാനിക്കപ്പെടുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്തുകൊണ്ട് മാനിക്കപ്പെടുന്നില്ല എന്നൊരു പക്ഷേ നമുക്ക് വിവിധ കാരണങ്ങൾ കണ്ടുപിടിക്കാമായിരിക്കാം. പക്ഷേ മൂല്യങ്ങൾ നശിക്കുന്നത് ഒരു സമൂഹം മുഴുവനും നാശത്തിലേക്ക് ചെന്നെത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് വേണം നമ്മൾ കരുതാൻ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം എത്ര ഗൗരവത്തോടെ നമ്മൾ കാണണം. നമ്മുടെ കുട്ടികളെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് അതായത് ദൈവികവും അതുപോലെ തന്നെ നന്മ പ്രസരിക്കുന്ന ആശയങ്ങളും ചിന്തകളും ഒക്കെ അവരിലേക്ക് കടന്നു കയറുവാൻ തക്കവണ്ണം ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഏറെ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. കൂടുതൽ അധ്വാനിക്കണം. എങ്കിൽ മാത്രമേ ഉത്തമ പൗരന്മാരെ, ദൈവഭയമുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് ലോകത്തിന് അഥവാ സഭയ്ക്ക് സംഭാവന ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. കുവൈറ്റിലെ സൺഡേ സ്കൂൾ അധ്യാപകരെ ഏതാനും പേരിവിടെ വന്ന് കടന്നു വന്നു എന്നുള്ളത് ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് ഓർക്കുന്നത്. 10,500 കുഞ്ഞുങ്ങൾ അവരുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നു. അതിൻ്റെ ജൂബിലി ആഘോഷമാണ് ഈ അടുത്ത ഒക്ടോബർ മാസത്തിൽ. അപ്പോൾ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വില കൽപ്പിക്കുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മുടെ സഭയിൽ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിനർത്ഥം കേരളത്തിലെ സൺഡേ സ്കൂളിലെ മാതാപിതാക്കൾ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയും ബന്ധപ്പെട്ട് പണം ചെലവഴിച്ച് ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണവും ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ വിദേശ രാജ്യത്തെ സൺഡേ സ്കൂൾ പ്രവർത്തകർ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക, അവരെ നല്ല പൗരന്മാരാക്കി തീർക്കുക, ദൈവഭയമുള്ളവരാക്കി തീർക്കുക, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി തീർക്കുക, ഉത്തരവാദിത്വ ബോധമുള്ളവരായി തീർക്കുക, ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിലൂടെ വ്യത്യസ്ത വിധത്തിൽ അത് രൂപപ്പെടുകയും ഭാവപ്പെടുകയും ചെയ്യും. അതിനായിട്ട് നമ്മൾ അധ്വാനിക്കണം, ശ്രമിക്കണം. സഭയുടെ പൊതുവായ വീക്ഷണത്തിൽ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ആത്മീയ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും അതിലേറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് തന്നെയാണ്. അതൊട്ടും ചെറുതായിക്കൂടാ എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലെ പഠന രീതിയും അതിൻ്റെ അധ്യാപന ശൈലിയും ഒക്കെ എത്രമാത്രം നമുക്ക് പുരോഗമിപ്പിക്കാമോ, എത്രമാത്രം നമുക്കത് വിപുലപ്പെടുത്താമോ, അത്രയും അത് ആവശ്യമുള്ള ഒരു വസ്തുതയായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് നാം കണക്കിലെടുക്കണം. പലപ്പോഴും പഠനത്തിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഇതെല്ലാം പഠിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിലും പലരുടെയും മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടിക്ക്, മെഡിസിൻ പഠിക്കുന്ന കുട്ടിക്ക്, അതുപോലെ മറ്റ് വിഷയങ്ങളിലെ നന്നായി പഠനം ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്കൊരു ലക്ഷ്യമുണ്ട്. അതിലൂടെ നന്നായി പഠനം നടത്തിയാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വാരി കൂട്ടാം, ഒരുപാട് ഉയർന്ന ജീവിത തലത്തിലേക്ക് എത്തിച്ചേരാം, അങ്ങനെയൊക്കെ പല ലക്ഷ്യങ്ങൾ കാണും. എന്നാൽ സൺഡേ സ്കൂൾ പഠനം കൊണ്ട് മുഖാന്തരമായിട്ട് ഏതെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിരുന്നാലും ഉത്തമ സ്വഭാവവും ഒരു മനുഷ്യപ്പറ്റുള്ള ജീവിത ശൈലിയും ഒക്കെ ഉണ്ടാകുമ്പോൾ എത്രമാത്രം നമുക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ബഹുമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മുൻ രാഷ്ട്രപതി അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയോ സഹോദരനുമല്ല, അന്യമതത്തിൽപ്പെട്ടൊരു വ്യക്തിത്വമാണ്. എത്ര ആദരവോടെയാണ് അദ്ദേഹത്തെ നാം ഓർമ്മിക്കുന്നത്, എത്ര ആദരവോടെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്.
കാരണം എല്ലാവർക്കും സ്വീകാര്യനാകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ജീവിത ശൈലിയുടെ ഉത്തമ സൽഗുണങ്ങളുടെ ഒരു ഒരു വ്യക്തിത്വമായി അത് രൂപപ്പെടുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ നാം ഏറ്റവും അധികം അതിനെ ശ്രദ്ധയിലെത്തുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ ഭൗതികമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് നാം എടുക്കുന്ന ഗൗരവം തന്നെ അതിനേക്കാൾ അല്പം കൂടെ കൂടുതൽ ഇതിനെ പ്രാധാന്യം കൊടുത്ത് ഈ പ്രസ്ഥാനത്തെ എല്ലാവരും അതിൽ സഹകരിക്കുകയും അതിനെ വിപുലപ്പെടുത്തുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ദീർഘമായൊരു പ്രസംഗം ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് സമയം ഒന്നാമതില്ല. മാത്രമല്ല ഒരുപാട് ബന്ധപ്പാടുകൾ ഉള്ളതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വന്ന് ഒന്ന് എൻ്റെ സാന്നിധ്യം ഒന്ന് വെച്ച് ഒരു വിടുതൽ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ചില അത്യാവശ്യ മീറ്റിങ്ങൾ ഉടനെ തന്നെ നടത്തേണ്ടതുണ്ട്. ഈ സൺഡേ സ്കൂൾ സമ്മേളനം, വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.